Halo, Danfar. Dengaran sir. Dengaran sir. Udah. Ah, Danage. Sir, ngan video officer ana. Nah, Danfar. Nah, original video officer sir. Naan. Naan moothathe vetti sir. Sir tattoo sir njan pand jailile military tattoo inde karyam mathralla sir adu endri kola sir. Sir constable alle enike sir enike chaya medichittu sir ichu poi chaya medichittu. Sir constable ആണ് സർ. അല്ലല്ല ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ് സർ. ഹെഡ് കോൺസ്റ്റബിൾ ആണ് സർ. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ് സർ. സർ റാങ്ക് ഒന്ന് കാണിച്ചേ സർ. റാങ്ക് കാണിച്ചേ സർ. റാങ്ക് കാണിച്ചു തരാം സർ. സർ ഒരു മിനിറ്റ് വീട്ടിൽ ബാഡ്ജ് വെച്ചിട്ടുണ്ട് സർ. അത് പോയി എടുത്തിട്ട് വരും സർ. പോയി എടുത്തിട്ട് വരും. ഉത്തരവാദിത്തമില്ലാത്ത പീഡിയാണ് സർ. സർ പോയി എടുത്തിട്ട് വരും. അല്ലേ വരുമ്പോൾ ചായ കൂടെ മേടിച്ചിട്ടുണ്ടേ സർ. ഹലോ സർ എന്തു വെച്ചി സർ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ സാറല്ലേ സർ? അത് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഞാനാണ് സാറേ. കാര്യങ്ങൾ പറയാൻ പോലും അറിഞ്ഞോണ്ട് സാറേ അല്ലേ സാർ? അങ്ങ് വന്നാണ് സാറിന് ഇവരെ സിമ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഫീൽ ആവും. ജാക്സൺ സാർ ഉണ്ട് സാർ. സാർ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറാണ്. ആ ഉത്തരവാദിത്തം ഇപ്പോ കറന്റ് ഇപ്പോ ഞാനാണ് ഹയർ എസ്ഐ ആണ്. സാറേ ഒരു 5 മിനിറ്റ് സാറേ സാറിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഈ സാറിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കും. സാറും മറ്റേ എന്തിനാണ് മീശ പൊക്കി വെച്ച സാറും കുഴപ്പമില്ല. ടിറ്റി സാർ എന്ന് വിളിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ സാർ? സാർ സാർ ഞാൻ ഫസ്റ്റ് സാറിന്റെ അടുത്തൊരു കാര്യം പറയാം. സാറേ സാറിന് മീശ വളരുന്നില്ലേ? എന്റെ ഒരു എണ്ണ ഉണ്ട് സാർ. ഞാൻ വളരെ സാറിന് സെറ്റാക്കി തരാം. സാറിന് മീശ വളർച്ച എനിക്ക് മീശ വെക്കാത്ത സാറേ. മീശ വെക്കാത്താണെന്ന് കണ്ടാ പറയല്ലേ സാർ. നോക്കിയേ താടിയൊക്കെ എന്തോരം ഉണ്ട് നോക്ക് സാർ. അപ്പൊ മീശ വരാം. താടിയിലും കുറെ ഗ്യാപ്പ് ഉണ്ട് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാമറ കിടിലായിട്ട് സെറ്റ് ആക്കി തരാം വേണമെങ്കിൽ. സാർ വേണേ സുൽത്താൻ സാറിന് എടുത്തോ. ടിപ്പു സുൽത്താൻ. ഹലോ ടിപ്പു സുൽത്താൻ അല്ല ചിറ്റി. അപ്പൊ സാർ ഞാൻ പറയാൻ സാറേ സാറേ ഞാൻ ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസമായാണ് സാറിന്റെ കാര്യം കണ്ടാറില്ലേ സാറേ? ഇവിടെ നമുക്ക് ഒരു ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് അത് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ആൾക്കാരെല്ലാം ഒന്നാമതെ വൻ റോങ്. മനസ്സിലായില്ലേ? വണ്ടി ചോദിച്ചാൽ പോലും നമുക്ക് നമ്മുടെ വണ്ടിയും സാധനങ്ങളും ഇവിടത്തെ അക്കൗണ്ട് കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയി കിട്ടാനായിട്ട് ഒരു ആഴ്ച ടൈം എടുക്കുമെന്നാണ് നമ്മള് തിരക്കെ പറഞ്ഞത് സാറേ. ആ ഒരാഴ്ചത്തേക്ക് നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല കാര്യത്തിനല്ലേ അല്ലേ? നല്ല കാര്യത്തിനാണ് സാറേ. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. ഇവിടത്തെ പീഡി സാറേ 5 രൂപ തന്നിട്ടില്ല. നമ്മൾ എത്ര സഹായം ചെയ്ത് സാറേ. നിങ്ങൾക്ക് ഒരു പാരിതോഷികമായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു. ഇവിടെ സാറേ സാറിനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ അത് നമ്മുടെ വിക്രം സിനിമയിലെ വിക്രമിനെയാണ്. ആരാണ് വിക്രം സിനിമയിലെ വിക്രം ഇല്ലേ? വിക്രം സിനിമയില് വിക്രം ഇല്ല. വിക്രം സിനിമയില് വിക്രം സിനിമയിലല്ലേ വിക്രം ഉള്ളത്? വിക്രം സിനിമയില് കമലഹാസനാണ് സാറേ ഉള്ളത്. സാറേ വിക്രം സിനിമയില് വിക്രം കൺമശിയൊക്കെ ഇട്ട് ഒരാൾ വരത്തില്ലേ? വിക്രം കൺമശിയിട്ട് വരുന്നത് ഫഹദ് ഫാസിലല്ലേ? അല്ല സാർ, വിക്രവും കൺമശിയിടും. സാറേ വിക്രം സിനിമയില് വിക്രം ഇല്ല, കമലഹാസനും ഫഹദ് ഫാസിലൊക്കെ. സാറേ അല്ല, വിക്രം സിനിമയിലെ നടൻ വിക്രമാണ്. സാറിനെ കണ്ടപ്പോഴേക്ക് മറ്റേ എല്ലാ പാട്ടാണ് ഓർമ്മ. സാറിന്റെ ഐഡി പറ സാറേ. എന്റെ ഐഡി 127. സാറേ ഇൻവോയ്സ് വല്ല എന്റെ ബെണ്ടയിൽ അടിച്ചു വെക്കും. അല്ല സാറേ, ഞാൻ കുറച്ച് ഫുഡ് തരാനായിരുന്നു. അയ്യോ കഫ് എന്റെ കഫ് ചെയ്ത്. ഇതാരാണ് സാറല്ലോ? സാറേ സാറിനെ വിളിക്കുന്നുണ്ടായിരുന്നു ഏനി മാഡം. ഒന്ന് ചെല്ലു. കൊന്നാ പോലും വിളിക്കത്തില്ല. സാറിന്റെ ഐഡി എത്ര സാറേ? എന്റെ ഐഡി 127 സാറേ. 127 സാറേ. നോക്ക് സാറേ, വേറെ ആർക്കോ ഒരു കാർബിൻ പോയിട്ടുണ്ട്. സാറേ ഞാൻ ഉദ്ദേശിച്ചത് സാറേ ഇങ്ങനത്തെ സഹായമല്ലേ, കാശൊക്കെ തന്ന് സഹായിക്കാനോ, പിന്നെ ഈ ക്ഷീണം വരുമ്പോ രണ്ട് സാറിന്റെ പേരെന്തായിരുന്നു? ഒരു കാര്യം സംസാരിക്കും സാർ, പുതിയതല്ലേ സാറേ ഞാൻ ചോദിച്ചതേ ഈ സാറേ ഈ തലവേദനയൊക്കെ വരുമ്പോ വലിക്കുന്ന മറ്റേ സാധനം പൊടി, അതൊന്നും തലവേദനക്കുള്ള പൊടി ഇതാണല്ലോ സാറേ, ഇത് പൊടിയല്ലല്ലോ സാർ, തലവേദന പൊടിയുണ്ട് സാറേ, ആ പൊടിയാണ് എനിക്ക് എഫക്റ്റീവ് കുറച്ചുകൂടി. ആണല്ലേ, ഇത് വലിക്കുന്ന പുകയല്ലേ സാറേ, പൊടിയുണ്ടോ സാറേ? ഹലോ സാറേ, ആ വന്നു നോക്ക് ഇത് സാറേ, നമ്മള് തമ്മിലുള്ള ഇടപാടാ, വെളി പറയരുത്. രണ്ട് കരിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാറിന് സഹായിക്കാൻ. സാറിന് കരിക്ക് വേണോ സാർ? വേണ്ട സാർ, വേണ്ട വേണ്ട വേണ്ട. പുള്ളിക്കാരന് കരിക്ക് വേണ്ടല്ലേ? ആവും, കണ്ടിട്ട് ദാഹിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു സാർ. ഇൻഷുറൻസ് വേണ്ടല്ലോ സാർ, കുറച്ച് കാശ് തരാനുണ്ടോ സാറേ? കടമായിട്ട് മതി സാറേ, കാശ് മാത്രമില്ല സാറേ, ബാക്കി എല്ലാം ചോദിക്കരുത് സാർ, എന്റെ അത് മാത്രമാണ് ഇല്ല, അതാണ് അതാണ് പീഡിയിലില്ലാത്ത ഇവിടെ നിന്ന് കാശ് കിട്ടാനായിട്ട് നമ്മളുള്ള 65 രൂപ സാറേ, ഞാൻ അടിക്കാൻ വേണ്ടിട്ട് സാറേ ബിടിക്കാശല്ലേ ഐഡിയ എത്രയായിരുന്നു സാർ? ഈ കള്ളപ്പടം മുഴുവൻ കൈവച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നെ പ്രതിയായിട്ട് പിടിച്ചോണ്ടോ സാറേ? ടെർഫിന്റെ ലൈനപ്പ് മാഡം ഷാൻ സാറ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഷാൻ സാർ വരുമ്പോ പറയുന്ന പറഞ്ഞായിരുന്നു നിങ്ങൾ ഞങ്ങൾ വിമലന്റെ ഫാൻസ് ആയി 10/100 അത്ര സീനാ ഇത്, തിയേറ്ററിൽ ഇറക്കണം. പ്രീമിയർ വാച്ചിങ് എത്ര പേര് പോയി? പ്രീമിയർ വാച്ചിങ് എത്ര പേര് പോയി? സാറേ ഒന്ന് സംസാരിക്കാൻ മുമ്പേ സാർ എവിടോട്ടാണ് ഈ ഓടുന്നത്? സാർ എവിടെ മറ്റേ ടർഫിന്റെ ലൈനപ്പ് ഒക്കെ ചോദിച്ചിരുന്നു സാർ. എന്റെ ഐഡി 127 സാർ, ഒരു 17 രൂപയ്ക്ക് പുള്ളിക്കാരൻ കടം കൊടുക്കണേ സാർ. സാർ എന്റെ ഒന്നുമില്ല സാർ, ആരെയും കട വല്ലോണ്ടായി തരും. സാറേ സത്യം പറഞ്ഞാൽ നമ്മള് 3 പേര് കള്ളന്മാരായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? സാറന്മാരെ 3 പേരെ കണ്ടിട്ട് സാറന്മാരെ ഇപ്പൊ ജീവിക്കുന്ന വരുമാന മാർഗം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് വരുമാന മാർഗം മനസ്സിലായി സാറേ. കുറഞ്ഞ വിലക്ക് സാറെ കടത്തി ജീവിക്കുന്ന ആൾക്കാരാണോ മനസ്സിലായി സാർക്ക്? എനിക്ക് വേറെ ഒരു സഹായം കൂടി വേണം സാറേ. സാറേ ഇവിടത്തെ പീരീഡ് അതിന് കുറച്ച് പൈസ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാറന്മാര് പറഞ്ഞ സാറന്മാർ കമ്മീഷൻ തരാം. സാർ എന്നെ തട്ടിക്കൊണ്ട് സാറിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഐഡിയും തരല്ലേ? ഞാൻ തോക്ക് തരാനായിരുന്നു എടുത്തോണ്ടൊക്കെ പോവാൻ. ഈ ഭാരത്തിൽ ഉണ്ണിക്കള്ള സാറല്ല പറ്റില്ല, പ്രമോഷനും തരത്തില്ല, 100 വിളിയും തന്നെ പ്രമോഷനും തരത്തില്ല. റേഡിയോ കയറി അപ്പത്തിട്ട് ഉണ്ണിക്കണ്ണൻ വേറെ അറിയോ ഇവിടെ കാണാൻ വന്നിരിക്കാൻ കേക്കുന്നുണ്ടോ? ഞാൻ സാറേ സാറേ എനിക്കൊരു സഹായം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ നമുക്ക് പീഡിയുടെ കയ്യിൽ കാശ് കിട്ടാനായിട്ട് ലീഗലി കുറച്ചൊരു ഐഡിയ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാറ് പറയണ സാറേ ഇവരാണ് നമുക്ക് ഇന്നിന്റെ സഹായം ചെയ്ത് തന്നത് സാറേ, ഇവർക്ക് ഇവരുടെ ചെലവിനായിട്ട് കുറച്ച് കാശ് കൊടുത്താലേ ഇവരിന് നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുള്ളൂ, കാരണം ഇവർക്ക് നല്ല കാശ് ചിലവുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് നമുക്ക് പീഡി ഒപ്പിച്ചാണ് സാറേ. അതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മണ്ടന്റെ കയ്യിൽ കുറച്ച് കൊക്കൈനോ സാധനങ്ങളോ ഇപ്പൊ എടുത്ത് 10 or 15 വെച്ച് പിടിച്ചിട്ട് കൊണ്ട് കൊടുത്തിട്ട് ഇവനൊരു ഒരു ഡീലിങ്ങിന്റെ മെയിൻ പുള്ളിയാണ്. ഇവന്റെ കയ്യിൽ നിന്ന് സാധനം മനസ്സിലായില്ലേ, ഇതിന്റെ എത്ര സാധനം ഇത് ഇതവൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സാറേ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പൊ സാറേ നമുക്ക് പറയുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് ടീമുകളുണ്ടല്ലോ, ഇത്രയും ടീമുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടത്തെ സ്റ്റേക്കും ഇവിടെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനും എല്ലാത്തിനും കൂടി ആയിട്ട് കുറച്ച് പൈസ നമുക്ക് അലോട്ട് ചെയ്താലേ നമുക്കിത് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ സാറ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മണ്ടനെ ഒരു ഒരു കണ്ട ഫുൾ മറ്റേ കഞ്ചാവൊക്കെ അടിച്ചിറങ്ങുന്ന ഒരു പയ്യനെ പേരുണ്ണിക്കാരണം. ഞാനെങ്ങനെ കഞ്ചാവ് അടിച്ചിറങ്ങുന്ന പയ്യനാവുന്നത്? ഉണ്ണി ഉണ്ണി സാറേ ഇതേ പുറേ നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ സാറേ, അവൻ അതിറങ്ങാം. അതാണ് പി ഡി കയറുന്ന ഒരു വേഗമല്ല. ഇന്നാണ് സാറെ പി ഡി കയറുന്നത്, ഒരു വേഗമില്ല. ഹലോ തിത്ലി സാർ. ഹലോ ഹലോ ടിറ്റ്ലർ സുമേഷ് സാർ. ഹലോ ഹിറ്റ്ലർ ഹിറ്റ്ലർ സാർ നിങ്ങന്ന് വരുമോ? സാർ നിങ്ങന്ന് വരുമോ? ഇപ്പൊ വെടിയൊക്കെ ഞാന് വേലു സാറ്, ഭരത്ചന്ദ്ര സാറ്, ചാൻ സാറ്. ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പൊ നിങ്ങൾക്ക് എത്ര മണിക്കാണ് ടർഫ്? അതും ചോദിക്കട്ടെ മാഡം, എത്ര മണിക്കാണ് ടർഫ്? ഹലോ 9 മണിക്കാണ്. 6 മിനിറ്റോടെ ഉള്ളു ടർഫിന്. 6 മിനിറ്റോടെ ഉള്ളു. 6 മിനിറ്റോടെ ഉള്ളു. 9 മണിക്കാണ് ടർഫ്. അപ്പൊ നിങ്ങൾക്ക് സാറ് മാത്രം ഒറ്റയ്ക്കാണ് പോണത് ടർഫ് ഡിഫെൻഡ് ചെയ്യാൻ? ഇവിടെ ആരും ഇല്ലേ വേറെ സാറന്മാരൊന്നും? സാറ് അണ്ടർ കവറേജ് ഏരിയയിലാണ്. അണ്ടർ കവറേജ് ഏരിയ ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഇപ്പൊ എത്ര പീടി ഉണ്ടോ നോക്കിയാണ്ടാ സിറ്റിയില്? 9 പീടി മതിയോ സാർ ടർഫ് ഡിഫെൻഡ് ചെയ്യാനൊക്കെ? സാറേ ഞാൻ ഒറ്റയ്ക്ക് മതി. സാറൊരു പണ്ട ഉണ്ണിക്കണ്ണാന്ന് വിളിച്ചടക്കുന്നുണ്ടോ? സാർ വരൂ സാർ. അപ്പൊ ഈ ടർഫ് കഴിഞ്ഞിട്ട് സാർ ഒന്ന് വരും, നമുക്ക് ഈ പറഞ്ഞ പരിപാടി ഒന്ന് സെറ്റ് ചെയ്യാം. ടർഫ് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞ പരിപാടി സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. പച്ചമുടി സാർ. അപ്പൊ